മുസ്ലിം യൂത്ത് ലീഗ് എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അബ്ദുറഹിമാൻ കല്ലായി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഫ്സൽ കുഴിക്കാടിനെയും സഹോദരിയെയും ആക്രമിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഡിവൈഎൽസിഐടിയു ഗുണ്ടകളെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലക്കു നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയങ്കരായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അണിനിരക്കുന്ന രാവിലെ 11 മണിയോടെയാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് സ്റ്റേഷൻ പരിസരത്ത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ചെറിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാതമംഗലത്തെ യൂത്ത് ലീഗ് പ്രവർത്തകൻ അഫ്സൽ കുഴിക്കാടിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അബ്ദുറഹിമാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു. വീര്യമുള്ള പോലീസ് ഇപ്പൊ ഇവിടെ തീപ്പിടുത്തം ഉണ്ടായെന്ന് കേട്ടാൽ പോലീസ് ഉടൻ അങ്ങോട്ട് വരും. ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് കേട്ടാൽ പോലീസുകാർ അങ്ങോട്ട് വരും. എന്തൊരു സംഘടന ഉണ്ടായെന്ന് കേട്ടാൽ പോലീസുകാർ അങ്ങോട്ട് വരും. ഈ രാജ്യത്തെ തന്നെ സംരക്ഷിക്കേണ്ടത് പോലീസാണ്. നമ്മുടെ ഒക്കെ പ്രതീക്ഷയും പോലീസാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ രക്ഷ? ഇപ്പൊ കണ്ണൂരിലെ ഹോട്ടലിൽ മുതലാളി കൊല്ലപ്പെട്ടല്ലോ, എന്താ കാര്യം? ഒന്നും അറിയില്ല എന്താ കാര്യമെന്ന്. കൊല്ലപ്പെട്ടു അറിയും. നാട്ടിലെ സ്ഥിതി അതാണ്. കല്യാണ വീട്ടിൽ പോകുമ്പോൾ എന്താണിപ്പോൾ ക്രമസമാധാനത്തിൻ്റെ സ്ഥിതി? കച്ചവടക്കാൻ കച്ചവടക്കാൻ കീഴിൽ നമുക്ക് ആകെ ഉള്ളത് പോലീസാണ്, ബഹുമാനപ്പെട്ട പോലീസാണ്. നമുക്ക് പ്രതീക്ഷയുള്ളത് ആരെ അറസ്റ്റ് ചെയ്യണമെന്നും ആരെ എപ്പോൾ മോചിപ്പിക്കണമെന്നുമെല്ലാം സംസ്ഥാനത്ത് തീരുമാനിക്കുന്നത് സിഐടിക്കാരും സിപിഎമ്മുകാരുമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അബ്ദുറഹ്മാൻ കല്ലായി ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ കരീം ചേലേരി, കെ ടി സഹദുള്ള, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പയ്യന്നൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ, പയ്യന്നൂർ സിഐ മഹേഷ് നായർ, പെരിങ്ങോം സിഐ സുഭാഷ്, പഴയങ്ങാടി എസ്ഐ ഷാജു കെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.